ഉറുമ്പിന്റെ മിണ്ടാപ്പിണ്ട ഈ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് കുഞ്ഞുലക്ഷ്മി. പുസ്തകത്തിന്റെ പേര് പോൽ തന്നെ സന്തോഷവും ദുഃഖവും എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം തന്റേതുമാത്രമായ വികാരങ്ങളാണെന്ന് കരുതി നിസ്സംഗ ഭാവത്തോട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി, തറവാട്ടി വീട്ടിൽ അകത്തളത്തിൽ ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടി. കുഞ്ഞുലക്ഷ്മി അവളുടെ അമ്മയുടെ മരണശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് വരികയും അവിടെ കുഞ്ഞുലക്ഷ്മി കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് ചന്ദ്രൻ. ചന്ദ്രൻ കുഞ്ഞുലക്ഷ്മിയുടെ ബാല്യകാല സുഹൃത്താണ്. ചന്ദ്രനും കുഞ്ഞുലക്ഷ്മിയും കൂടിയുള്ള സൗഹൃദമാണ് പിന്നെ കാണുന്നത്. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞുലക്ഷ്മി പഠിത്തം നിർത്തുകയും പിന്നീട് അടുക്കള ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതേ സമയം ചന്ദ്രൻ പട്ടണത്തിൽ പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും പിന്നീട് പട്ടണത്തിൽ തന്നെ ഒരു കമ്പനിയിൽ ജോലി നേടുകയും ചെയ്തു. അവിടെ വെച്ച് ചന്ദ്രൻ കണ്ടുമുട്ടുന്ന ഒരു പെൺകുട്ടിയാണ് കമല. ബാലത്തിൽ തന്നെ ചന്ദ്രനും കുഞ്ഞുലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം അദ്ദേഹത്തിന്റെ അമ്മ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ചന്ദ്രന്റെ അച്ഛന് അതിനൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ചന്ദ്രൻ ജോലി കിട്ടിയപ്പോൾ തന്നെ അച്ഛൻ വേറൊരു വിവാഹാലോചന കൊണ്ടുവന്നു. എന്നാൽ കമലയുമായുള്ള അമ്മയുടെ ഇഷ്ടം മൂലം ആ വിവാഹാലോചന ചന്ദ്രൻ തള്ളിക്കളയുകയും കമലയെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ് ചന്ദ്രന്റെ അച്ഛൻ ചന്ദ്രനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ സമയത്തൊന്നും കുഞ്ഞുലക്ഷ്മി എന്ന കഥാപാത്രത്തെ കുറിച്ച് ആ വീട്ടിൽ ആരും ചിന്തിക്കുന്നത് പോലും ഇല്ല. എന്നാൽ ഉറുബ് വളരെ വ്യക്തമായി തന്നെ അവളെ കുറിച്ച് അല്ലെങ്കിൽ അവളുടെ ഫീലിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രനെ നഷ്ടപ്പെട്ടതറിഞ്ഞപ്പോൾ അവൾ ആദ്യം വിങ്ങിപ്പൊട്ടി കരയുകയാണ് ചെയ്തത്. പിന്നീട് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിലും ഭേദം ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ വഴക്ക് വിടുന്നതാണ് നല്ലതെന്ന് ആശ്വസിക്കുകയാണ് കുഞ്ഞുലക്ഷ്മി. നിസ്സംഗഭാവത്തെ ജീവിച്ചിരുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെട്ടിരുന്ന കുഞ്ഞുലക്ഷ്മി പിന്നീട് അങ്ങോട്ട് വളരെ പക്വതയുള്ള ആളായി മാറുന്നതാണ് നാം കാണുന്നത്. അവളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളാണ് അവളെ മാറ്റിയെടുത്തത്. അതായത് ചന്ദ്രനും കമലയും തമ്മിലുള്ള ഒരു സൗന്ദര്യ പ്രശ്നം, അത് അവരുടെ വിവാഹമോചനത്തിന്റെ വക്കോളം എത്തുകയും ചെയ്തു. അതറിഞ്ഞ കുഞ്ഞുലക്ഷ്മി അവളുടെ അഭിപ്രായം തുറന്നു പറയുകയും ചന്ദ്രനെ അത് അതുപോലെ അനുസരിക്കേണ്ടിയും വന്നു. അങ്ങനെ ആ ബന്ധം കൂട്ടിയുറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ചന്ദ്രനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുകയും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവിതം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി അവൾ ബോൾഡ് ആയി മാറുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. മിണ്ടാപ്പെണ്ണ എന്ന കഥയിൽ വളരെ ദുർബലയായ ഒരു പെൺകുട്ടി ശബ്ദയായ ഒരു പെൺകുട്ടിയെ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുഞ്ഞുലക്ഷ്മി എന്ന് പറയുന്ന ഒരു പാവം പെണ്ണിൽ സമൂഹത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വരുന്ന മാറ്റം ഉറുപ്പ് വളരെ വ്യക്തമായി തന്നെ ഈ കഥയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.